അസ്സാം വലൈക്കും വാഹത്തുല്ലാഹി വാർ അദ്ദി ഹദാൻ സല്ലു അലൈഹി വസ്ലം സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നേർമൊഴി ഓൺലൈൻ മതപഠന സംരംഭത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അറഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ അസ്മായും ബന്ധപ്പെട്ട വിവരണങ്ങളാണ് നാം ശ്രദ്ധിച്ചത് ഇനി രണ്ടാമത്തെ അ റഹീം എന്ന നാമമാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അറഹീം എന്നുള്ളത് ഇത് സിയുലും ബാലക സൂപ്പർ ലേറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹു റാഹിമു ഇബാദിഹിൽ മിനീൻ അള്ളാഹു അവൻ്റെ വിശ്വാസികളായ അടിമകൾക്ക് കാരുണ്യം ചൊരിയുന്നവനാണ് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനിൽ അ റഹീം എന്നുള്ളത് അർറഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ നാമവുമായി ആറ് സ്ഥലങ്ങളിലാണ് കാണ കാണാൻ സാധിക്കുന്നത് അധികവും അർറഹീം എന്നുള്ള പദം അ തവബ് റഹീം എന്ന് അൽ ഖഫൂർ റഹീം അല്ലെങ്കിൽ അർ റൌഫുർ റഹീം അല്ലെങ്കിൽ അൽ വദൂദ് റഹീം എന്ന അല്ലെങ്കിൽ അസീസ് അർ റഹീം എന്ന രൂപത്തിൽ ഇങ്ങനെയാണ് കാണപ്പെടുന്നത് അർ എന്ന നാമവുമായി ആറ് പ്രാവശ്യം വിശുദ്ധ ഇഷുധുർആാനിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം ഇത് എന്താണ് ഹാദൽ ഇസ്മു ഈ നാമം ദല്ല അലസി അള്ളാൻ്റെ കാര്യത്തെ പറ്റി വിശേഷണത്തെ പറ്റി അറിയിക്കുന്ന ഒന്നാണ് അല്ലുഹൽ വിശ്വാസികൾ നേടുന്ന എന്നുള്ളത് വിശ്വാസികൾക്ക് മാത്രമാണ് അതുകൊണ്ടാണ് വിശുദ്ധ ആയത്തുകൾ ഖുർആൻ ഫുസ്സിലത്തിൽ കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആാൻ വിശ്വാസികൾക്ക് അവരെ പറ്റി പറയുമ്പോൾ സലാമുൻ പറയും ശാന്തി എന്ന വാക്ക് അത് പരലോകത്ത് സലാം സലാം എന്നുള്ളത് മിർ റബ്ബിറഹീം റഹീംമായ അള്ളാവിന് തൊട്ടാണ് അന്നി അനൽ റഹീം റഹീം അർ എന്നുള്ളത് വിശ്വാസികൾക്കാണ് സൂറത്തുൽ ഹൈജറിൽ കാണാം അന്ന അത് രണ്ടും നേരത്തെ പറഞ്ഞു നേരത്തെ സൂറത്ത് ഇതാണ് അതേ രൂപത്തിൽ ഇപ്പൊ ബിസ്മിയില് നമുക്ക് കാണാൻ സാധിക്കില്ല ബസ്മലത്തിൽ കാണാം അള്ളാഹുമാൻ റഹീം എന്ന് മൂന്ന് ഇതാണ് കാണാൻ സാധിക്കുന്നത് തൗബയിലല്ലാത്ത എല്ലാ വിശുദ്ധ ഖുർആനിലെ തുടക്കത്തിലും ഈ നാമങ്ങൾ ചൊല്ലാതെ വിചരിക്കാറില്ലല്ലോ അതുകൊണ്ട് ഇത് മനസ്സിലാക്കണം പിന്നെ ഹദീസിൽ അറഹിം എന്ന പദം എവിടെയാണ് വന്നത് അബോ ഖർ സുദീഖർ അള്ളാവിൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ് അലിം നീതു എനിക്കൊരു പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചിരണം അത് ഔ ബി ഫി സൊലാത്തി എനിക്ക് നിസ്കാരത്തിൽ അത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന പറഞ്ഞു തരണം കാല റസൂൽ പറഞ്ഞു പറഞ്ഞുകൊടുത്തു നീ അള്ളാഹു എന്ന് കുൽ എന്ന് പറ നഫ്സി കസീറ ഞാൻ എൻ്റെ സ്വന്തത്തോട് ഒരുപാട് അക്രമം പ്രവർത്തിച്ചവനാ ഓലുബ ഇല്ല അന്താ നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല ഫഹഫിർ ലി മഹ്ഫിറത്ത അതിനാൽ നീ എനിക്ക് നിൻ്റെ മഹഫിറത്ത് എനിക്ക് ചൊരിയണം പുറത്തരണം ഓർഹം നീ എനിക്ക് നീ കരുണ കാണിക്കണം ഇന്നൽ ഗഫൂർ റഹീം നീയാണ് ഏറെ പൊറുക്കുന്നവനും കരുണ അങ്ങേറ്റത്തെ കാരുണ്യവാനും എന്നാണ് അപ്പോൾ മാത്രമല്ല റസൂലിൻ്റെ ക്ലാസുകൾക്കിടയിൽ തന്നെ സ്വഹാബികൾ എണ്ണിയിരുന്ന സംഭവം നോക്കണം റഹീം എന്ന റസൂല് ധാരാളം പറയുന്നതായി ഹദീസുകളിലും വന്നിട്ടുണ്ട് അപ്പോൾ പരലോകത്ത് നാം ഒക്കെ കൊതിക്കാൻ ഞാൻ പറഞ്ഞില്ലേ നൂറുകാരന്യത്തിൽ കൊതിക്കാൻ നമുക്കൊക്കെ വകയുണ്ടെന്ന് പറഞ്ഞില്ലേ തൊണ്ണൂറ്റൊമ്പത് ബാക്കിയുണ്ട് അതാണ് റഹീം എന്നത് ഇത് വിശ്വാസികൾക്ക് മാത്രം കിട്ടുന്ന ഒന്നാണ് നമുദ്വാരക്കാണെപ്പോഴും ഈ ഒരു കൂട്ടത്തിൽ ഉൾപ്പെടാൻ എന്നും റബ്ബിനോട് ആ ചെയ്യേണ്ടവരാണ് അർ റഹീം തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതുകൊണ്ട് തന്നെ അത് അറിയാത്ത പ്രശ്നം നമുക്കുണ്ട് ബിൽ മുഅ്മിനീന റഹീമ ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണല്ലോ പറയുന്നത് അർ റഹീം എന്നുള്ളത് ലാം ചേർത്ത് പറയുന്നത് അല്ലാഹുവിനാണ് അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ പേര് വെക്കുമ്പോൾ അൽ അബ്ദുറഹീം എന്നൊക്കെ പേര് വെക്കാം എന്നുള്ളതാണ് അള്ളാൻ ഇബിൻ അബ്ബാസ് അവര് പറയാണ് ഈ രണ്ട് റഹ്മാൻ റഹീം എന്ന പേര് ഉമാ ഹുമാ ഇസ്മാനി റഖീഖാനി അഹദ് ഹുമാറക്കു മിൻ അൽ ആഹർ ലോലമായ രണ്ട് നാമങ്ങളാണ് ഒന്നിനേക്കാൾ ഒന്ന് മെച്ചം എന്ന അദ്ദേഹം പറയുന്നത് അ റഹ്മാൻ എന്നുള്ളത് എല്ലാ ജീവികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാവർക്കും ഉൾക്കൊള്ളുന്ന പൊതുവിൽ എല്ലാവർക്കും ഉൾക്കൊള്ളുന്ന ഒരു നാമമാണ് ഉൾക്കൊള്ളുന്ന ഒന്നാണ് അബുൽ അലി ഫാരിസി പറയാണ് എന്നുള്ളത് അത് വിശ്വാസികൾക്ക് മാത്രം കിട്ടുന്നതാണ് അതുകൊണ്ട് വിശുദ്ധ ഖറത്തുല്ല ഹെസാബ്ലി പറയുന്നത് വിശ്വാസികൾക്ക് റഹീമാണ് എന്നാണ് അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസം മനസ്സിലായി എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു പിന്നെ റഹീമിനെ പറ്റി പണ്ഡിതന്മാർ പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അബ്ദുറഹ്മാൻ നാസിർ സാഹി അദ്ദേഹം പറയുകയാണ് അർ റഹ്മാൻ അർ റഹീം അൽ ബിർ അൽ കരീം അൽ ജവാദ് അർ റൌഫ് അർ വഹാബ് അങ്ങനെ പലതുമുണ്ട് എല്ലാം ഒരേ ഒരേ ഏകദേശം അർത്ഥം അടുത്തുള്ള അർത്ഥമാണ് ഇതൊക്കെ റബ്ബിൻ്റെ സിഫത്തുകളെ വിരിക്കുകയാണ് അള്ളഹാൻ്റെ സ്നേഹത്തെ വിരിക്കുകയാണ് അതുകൊണ്ട് ഒരു ആയത്ത് അദ്ദേഹം മോദി പറയാണ് പറയുകയാണ് ദുനിയാവിലും ആഹ്രത്തിലും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തേണമേ എന്ന് പറയുന്ന ഒരു ആയത്ത് അതിലും അവസാനം ഇത്തരം കാര്യങ്ങൾ റഹ്മത്തി വസിയാത്ത് കുല്ല പൊതുവെ എൻ്റെ അർ റഹ്മാൻ എന്ന ആ പേരിലുള്ള റഹ്മത്ത് എല്ലാ ജീവികളിലും വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ ഞാൻ അത് രേഖപ്പെടുത്തും ലില്ലദീന സൂക്ഷ്മതയുള്ളവർക്ക് നൽകുന്നവർക്ക് വല്ലദീന വിശ്വസിക്കുന്ന ആളുകൾക്കും ഞാൻ രേഖപ്പെടുത്തും അതേപോ സുബിയെ രേഖപ്പെടുത്തും സൂറത്ത് ആറാഫിൽ നൂറ്റി അമ്പത്തി ആറാമത്തെ ജനത്തിൽ പഠിപ്പിച്ചിരുകയാണ് അപ്പൊ ആ ആ കാരുണ്യം വേറെയാണ് അർ റഹ്മാനും അർറഹീമും തമ്മിലുള്ള വ്യത്യാസം ഈ ലോകത്ത് എല്ലാവർക്കും എല്ലാവർക്കും കിട്ടുന്നതാണ് റഹീം പരലോകത്ത് വിശ്വാസികൾക്ക് മാത്രമായി കിട്ടുന്നത് അള്ളാഹ് അനുഗ്രഹിക്കട്ടെ ആമീൻ